back to my YouTube channel. This is a special dish. It's spicy, tasty, taro roast. I will clean the cut. 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 I will clean വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് സവാള കട്ട് ചെയ്ത സവാളയും പച്ചമുളകും കട്ട് ചെയ്തതും വേപ്പലയും അതിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക ഇത് പകുതി വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യാം കണ്ടോ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി എന്നിവ ചതച്ചതാണ് ഇത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം നന്നായി വഴറ്റി കൊടുക്കുക ഒരു റെഡ്ഡിഷ് കളർ ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിനു ശേഷം വേണം പൊടികൾ ആഡ് ചെയ്യാൻ ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കറി മസാല കൂടി ആഡ് ചെയ്യണം 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 4 ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികൾ ഇട്ടതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക പൊടികൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം പൊടികൾ ഇടാൻ പൊടികളെ ഒരു 1 മിനിറ്റ് ആവുമ്പോഴേക്കും നന്നായി മൊരിഞ്ഞു കഴിയും മൊരിഞ്ഞു കഴിയുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും തെളിഞ്ഞു വന്നതിനു ശേഷം വേണം ഞാൻ ഇപ്പോ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കരുതി വെച്ചിട്ടുണ്ട് ആ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദേ കണ്ടോ ഇപ്പോ വെളിച്ചെണ്ണ നന്നായി തെളിഞ്ഞു വന്നു തുടങ്ങി കണ്ടോ വെളിച്ചെണ്ണ നന്നായി തെളിഞ്ഞു വന്നു ഇനി നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ ഇപ്പോ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഇപ്പോ നന്നായിട്ട് തിളച്ചു തുടങ്ങി ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത് ഉപ്പ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം ഇപ്പോ ഉപ്പക്ക് ആവശ്യത്തിനുണ്ട് ഇനി നമുക്ക് താറാവ് കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ എല്ലാ താറാവ് കഷ്ണങ്ങളും അതിലോട്ട് ഇട്ടതിനു ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൂട്ടണം നന്നായി ഇളക്കി കൂട്ടിയതിനു ശേഷം കേട്ടോ ഇപ്പോ നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇട്ട് കഴിഞ്ഞു ഇനി നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ ഒരു മൂടിക വെച്ച് അതൊന്ന് മൂടി വെക്കുക ഒരു മൂടിക വെച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് തുറന്ന് നോക്കണം ശരിക്കും പറഞ്ഞാൽ താറാവ് വേവാൻ നമുക്കൊരു 3/4 മണിക്കൂറോളം വേണ്ടി വരും കേട്ടോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തുറന്നു നോക്കിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ താറാവ് കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കഴിയും ഇനി നമുക്കൊരു മൂടിക വെച്ച് നന്നായിട്ട് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ദേ കണ്ടോ നമ്മുടെ താറാവ് കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇപ്പോൾ ഒരു ടോട്ടൽ ഒരു 40 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയി എടുക്കണം പിന്നെ അതുകൂടാതെ നിങ്ങൾ നമ്മളുടെ കുക്കറിൽ വെച്ച് നമുക്കിത് ഉണ്ടാക്കി എടുക്കാം 4 വിസിലോട് കൂടി താറാവ് നന്നായിട്ട് വേവും അതിനുശേഷം നമ്മളൊരു ഉരുളിയോ അല്ലെങ്കിൽ ചിനച്ചട്ടിയിലോ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും ഇനി ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയാകും ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു പ്രത്യേക ഇതാണ് നമ്മൾ ഏറ്റവും അവസാനം വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂടി വെച്ച് പെട്ടെന്നൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ സ്വാദിഷ്ടമായ താറാവ് റോസ്റ്റ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു ഇപ്പോൾ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ കുക്കറിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മുടെ താറാവ് റോസ്റ്റിൻ്റെ കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് വളരെ ടേസ്റ്റിയായ താറാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേയുള്ളൂ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒരു നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞു വളരെ സ്വാദിഷ്ടമായ താറാവ് റോസ്റ്റ് ഇപ്പോൾ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യണേ ബൈ